കലോത്സവങ്ങളിലെ നിറ സാന്നിധ്യമായിരുന്നു കൊല്ലം സ്വദേശി ജോസഫ് വിൽസൺ. സ്കൂൾ മുതൽ കോളേജ് തലം വരെ മിമിക്രി മോണോ ആക്ടിൽ അത്ഭുതം സൃഷ്ടിച്ച ജോസഫ് വിൽസന് പിന്നീട് ജീവിതത്തിൽ ബാക്കിയായത് നഷ്ടങ്ങൾ മാത്രമായിരുന്നു. കാണാം റിപ്പോർട്ട്. ആരവങ്ങളും ആർപ്പുവിളികളും നിറഞ്ഞ കലാലയ ജീവിതം. അനുകരണകലയുടെ തമ്പുരാൻ ജോസഫ് വിൽസൺ കൊല്ലം ഫാത്തിമ മാതാ നാഷണൽ കോളേജിലെ ഈ സ്റ്റേജിൽ നിന്നും നേടിയെടുത്തത് മറ്റാർക്കും നേടാനാവാത്ത കയ്യടികളാണ്. കലയുടെ നൂപുരധ്വനികൾ കൊല്ലത്ത് മുഴങ്ങുമ്പോൾ ജോസഫ് വിൽസന്റെ കലോത്സവ ഓർമ്മകൾ ഇങ്ങനെയാണ്. ലാസ്റ്റ് ആ വർഷങ്ങളിൽ രണ്ട് പ്രാവശ്യം നേരിട്ട് ജില്ലയിലാണ് പോകുന്നത്. അവിടെ ചെന്നപ്പോ അത് മിമിക്രി ചെയ്ത് ഭയങ്കരമായിട്ട് ഓഡിയൻസ് കൈ അടിച്ചു, പത്രക്കാരൊക്കെ ഫോട്ടോ എല്ലാം എടുത്തു. പക്ഷേ മോണോ ആക്ട് മത്സരമായിരുന്നു എന്നുള്ളത്, അതുകൊണ്ട് മിമിക്രിക്ക് പ്രൈസ് കിട്ടാതെ പോയി. സ്കൂൾ കലോത്സവങ്ങളിൽ തുടങ്ങി ദേശീയ തലത്തിൽ വരെ ഒട്ടേറെ പുരസ്കാരങ്ങൾ നേടിയ ജോസഫ് വിൽസന് പിന്നീട് എന്ത് സംഭവിച്ചു? മൗത്ത് പബ്ലിസിറ്റി നല്ല കാര്യത്തിനല്ലല്ലോ കൂടുതലും ഉണ്ടായിരിക്കുന്നത്. അപ്പൊ അങ്ങനെ കുറെ പേര് പറഞ്ഞു. അങ്ങനെ ഞാൻ മദ്യവും കഴിച്ചിട്ടുണ്ട്. അങ്ങനെ ആ ഒരു ലഹരിയുടെ പാതകളിലേക്ക് ഒറ്റയടി അങ്ങനെ അകപ്പെട്ടു പോയിട്ടുണ്ട്. അതിൽ നിന്ന് രക്ഷ നേടാൻ ഒരുപാട് പ്രയാസപ്പെട്ടു. മിമിക്രിയുടെ ജനകീയത വേറിട്ട രീതികളിലൂടെ നേടിയെടുത്ത ജോസഫ് വിൽസന് ഒട്ടേറെ ശിഷ്യഗണങ്ങളുമുണ്ട്. മറ്റു മുഖങ്ങളും നോക്കാതെ അവരെ അവരെ കഴിവിനെ പരീക്ഷിച്ചിട്ട് നല്ലതാണെന്ന് പറയുമ്പോൾ അവരെ കൂടെ കൊണ്ട് നടത്തും. നമുക്ക് 1000 രൂപ കിട്ടുമ്പോൾ 200 രൂപ 150 രൂപ വെച്ച് അവർക്ക് കൊടുക്കും. എല്ലാവർക്കും കൊടുത്തു, വലിയ കാശൊന്നുമില്ല. എണ്ണിയാൽ ഒടുങ്ങാത്ത സ്റ്റേജുകൾ. പക്ഷേ തനിക്ക് ജീവിതത്തിൽ നഷ്ടമായതിൽ പ്രധാനം സ്വന്തം കേൾവിശക്തി തന്നെയായിരുന്നു. ശബ്ദങ്ങൾ ഒരുപാട് ചെയ്തും മറ്റ് ഒരുപാട് ഓവറായിട്ട് ചെയ്തും മഞ്ഞും മഴയൊന്നും ഇല്ലാതെ ശബ്ദങ്ങൾ ചെയ്തും രാത്രി യാത്രകളും ഒക്കെ ആയിട്ട് കായൽ, ഞങ്ങളുടെ അഷ്ടമുടി കായലും കല്ലടയാറും ഒക്കെ അടുത്തുള്ളതാണ്. അപ്പോൾ അവിടെയൊക്കെ ഒരു രസത്തിന് കൂട്ടുകാരുമായിട്ടൊക്കെ മുങ്ങുമ്പോഴോ ഒന്നും അറിഞ്ഞില്ല, എന്റെ കേൾവി നഷ്ടപ്പെടുന്നു. ചുറ്റുപാടുകളെ സസൂക്ഷ്മം നിരീക്ഷിച്ചാണ് അനുകരണകൾ പഠിച്ചെടുക്കുന്നത്. പക്ഷേ ചുറ്റുപാടുകളുടെ ചലനങ്ങൾ കേൾക്കാൻ പറ്റാത്ത അവസ്ഥയാണിപ്പോൾ ജോസഫ് വിൽസന്. ഉള്ളിലേക്ക് ആവാഹിക്കണമെങ്കിൽ അതിന്റെ വാതിലുകളെല്ലാം ശുദ്ധവും ശക്തവുമായിരിക്കണം. എന്നാൽ കുട്ടികൾ നമ്മുടെ ഇന്ദ്രിയങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കുക. കല ഒരു ലഹരിയാണ്. പക്ഷേ ലഹരി കലാകാരന്മാരെ കീഴടക്കിയാൽ കല, സംഗീതം, സ്നേഹം അത് തന്നെയാണ് ഏറ്റവും വലിയ ലഹരി. അതിനെ നശിപ്പിക്കുന്നതൊന്നും ലഹരിയല്ല, മരണമാണ്. 15 വർഷത്തിന് ശേഷം കൊല്ലത്തിന് നിറവായി കൗമാര കലോത്സവം എത്തുമ്പോൾ ജോസഫ് വിൽസനെ പോലെ ഒട്ടേറെ പ്രതിഭകൾ ദേശീയ നാടിന്റെ അഭിമാന താരങ്ങളായി ഇന്നും ജനമനസ്സിൽ നിറയുന്നു. ആകാശം മുട്ട വളർന്നാലും അടിവേരുകൾ തേടിയെത്തുന്ന കലാകാരന്മാരാണ് കൊല്ലത്തുള്ളത്. കൊല്ലത്തിന്റെ നന്മയും അതുതന്നെയാണ്. ജോസഫ് വിൽസനെ പോലെയുള്ള കലാകാരന്മാർ എന്നും കലോത്സവ വേദികളിൽ ആവേശമാണ് പകരുന്നത്. ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി കൊല്ലത്തു നിന്നും സത്യരാജനോടൊപ്പം ബി ശ്രീകുമാർ.